നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പേ വിഷബാധ പ്രതിരോധ വാക്സിൻ ഗുണനിലവാരം വീണ്ടും പരിശോധിക്കണമെന്ന് കേരളം. ഈ ആവശ്യം ഉന്നയിച്ച് മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. ഉപയോഗിച്ച വാക്സിൻ്റെയും സെറത്തിൻ്റെയും ഗുണനിലവാര സർട്ടിഫിക്കറ്റും ബാച്ച് നമ്പറും ഉൾപ്പെടെയാണ് മന്ത്രി കത്തയച്ചത്. വീണ്ടും വാക്സിൻ പരിശോധനയ്ക്കയക്കാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. തെരുവുനായയുടെ കടിയേറ്റ അബ്രഹാമിക്ക് ആദ്യം ചികിത്സ കിട്ടിയില്ലെന്ന് മുത്തശ്ശി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിച്ച കുട്ടിയുടെ മുറിവ് കഴുകിയത് പിതാവാണ്. കുട്ടിയുടെ മുറിവ് ഡോക്ടർ ആദ്യം ഗൗരവത്തിലെടുത്തില്ലെന്നും അബ്രഹാമിയെ കടിച്ചത് വളർത്തുനായയാണെന്നും കുടുംബം. തെരുവുനായ വിഷയം സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രാഥമിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. പ്രവർത്തനത്തിലെ പാളിച്ചയാണിതെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. പത്തനംതിട്ടയിൽ നായയുടെ കടിയേറ്റ് ചികിത്സയിലിരിക്കെ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കെ സുരേന്ദ്രൻ. ആശുപത്രിയിൽ ഗുരുതര വീഴ്ച ഉണ്ടായി. വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയമുണ്ടെന്നും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും സുരേന്ദ്രൻ. അബ്രഹാമിയെ ആക്രമിച്ച നായയുടെ കടിയേറ്റ രണ്ട് പശുക്കിടാവുകളും ചത്തതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. തെരുവുനായ ശല്യം രൂക്ഷമായ മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രവർത്തകർ സന്ദർശിച്ചില്ലെന്നും ആക്ഷേപം. സംസ്ഥാനത്തെ പേവിഷബാധ സംബന്ധിച്ച് പഠനം നടത്തുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ചെയർമാനായാണ് കമ്മിറ്റി. അബ്രഹാമി മരിച്ചതോടെ ഈ വർഷം തെരുവുനായയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 21. എം ബി രാജേഷ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 11 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലെത്തി രാജേഷ് ചുമതല ഏറ്റെടുത്തു. എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന തദ്ദേശ എക്സൈസ് വകുപ്പുകളാണ് രാജേഷിനും നൽകിയത്. സ്പീക്കറായിരുന്നതിനാൽ വകുപ്പുകളെ സംബന്ധിച്ച് ചില ധാരണയുണ്ടെന്നും മന്ത്രിയുടെ ചുമതല നിറവേറ്റാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുമെന്നുമായിരുന്നു രാജേഷിന്റെ പ്രതികരണം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. തകർന്ന ബോട്ട് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ബോട്ടിൽ കെട്ടിവലിച്ചു കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രെയിൻ എത്തിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തി. രക്ഷാപ്രവർത്തനം വൈകിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്തെത്തി. പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധക്കാർ സബ് കളക്ടറെ തടഞ്ഞു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമാകും. 4 ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ പ്രവചനം. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒഴികെ മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനം. ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയിൽ ജില്ലാ ഭരണകൂടം. റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാൽ നിയന്ത്രണങ്ങൾ തുടരും. പമ്പയിൽ സ്നാനം ചെയ്യുന്നത് നിരോധിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്താണ് ജില്ലാ കലക്ടറുടെ ഉത്തരവ്. തീർത്ഥാടകർ സ്നാനം ചെയ്യുന്നത് തടയുന്നതിന് ബാരിക്കേഡുകൾ ക്രമീകരിക്കണമെന്നും നദിയിലേക്ക് തീർത്ഥാടകർ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ.
ബംഗളൂരുവിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മിക്ക സ്ഥലങ്ങളിലും ഗതാഗതവും താറുമാറായ സ്ഥിതിയിലാണ്. കെഎസ്ആർടിസിയിലെ ശമ്പള വിതരണത്തിനായി സർക്കാർ 100 കോടി രൂപ അനുവദിച്ചു. ജൂലൈ മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും നൽകും. സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമെന്ന ഉപാധിയോടെയാണ് ശമ്പള വിതരണം. തിരുവനന്തപുരം വർക്കലയിൽ നവവധുവിനെ ഭർത്താവ് നിലവിളക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. ആലപ്പുഴ കിടങ്ങാംപറമ്പ് സ്വദേശിനി നികിതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് അനീഷിനെ അറസ്റ്റ് ചെയ്തു. ജൂലൈ 8-നായിരുന്നു ഇവരുടെ വിവാഹം. വർക്കലയിൽ കൊല്ലപ്പെട്ട നികിതയുടെ വയറ്റിൽ ആഴത്തിൽ കുത്തേറ്റ മുറിവുണ്ടെന്ന് കണ്ടെത്തി. തലക്കടിച്ച നിലവിളക്ക് കൊണ്ട് തന്നെയാണ് കുത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം. നികിതയുടെ കഴുത്തിൽ തോർത്തുപയോഗിച്ച് ശ്വാസം മുട്ടിച്ചതായും പ്രാഥമിക പരിശോധനയിൽ വ്യക്തം. തെരുവുനായ ശല്യത്തിനെതിരെ പൊതുപ്രവർത്തകൻ ജിൽസ് പെരിയപുറം ഹൈക്കോടതിക്ക് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തി. സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ ഇടപെടണമെന്നും ജിൽസ് പെരിയപുറം പറഞ്ഞു. പിറവം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാൻ കൂടിയാണ് ജിൽസ് പെരിയപുറം. പാലക്കാട് കൂറ്റനാടിന് സമീപം പെരുമണ്ണൂരിൽ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ച ബസ് തടഞ്ഞു നിർത്തി യുവതി. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഇരുചക്രവാഹനത്തിലുണ്ടായിരുന്ന സാന്ദ്ര എന്ന യുവതി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. 1.5 കിലോമീറ്റർ പിന്തുടർന്നാണ് യുവതി ബസ് തടഞ്ഞത്. ഡ്രൈവറോട് സംസാരിച്ചപ്പോൾ കേൾക്കാത്ത ഭാവം നടിച്ചതായി സാന്ദ്ര. സംഭവത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പാലക്കാട് RTO. ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മത്സരയോട്ടം പതിവാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊല്ലത്ത് വീണ്ടും ശ്രീലങ്കൻ സ്വദേശികൾ പിടിയിൽ. 6 പുരുഷന്മാരും 4 സ്ത്രീകളും 1 കുട്ടിയുമാണ് പിടിയിലായത്. കാനഡയിലേക്ക് കടക്കാൻ ശ്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ശ്രീലങ്കൻ സ്വദേശികൾ കൊല്ലത്ത് പിടിയിലായ സംഭവത്തിൽ കേസെടുത്തു. 11 പേർക്കെതിരെയാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. ഇതിൽ 2 പേർ ശ്രീലങ്കയിൽ നിന്ന് ടൂർ വിസയിൽ ഇന്ത്യയിലേക്ക് എത്തിയവരാണ്. വിദേശത്തേക്ക് കടക്കാൻ ഓഗസ്റ്റ് 16 ഇവർ നടത്തിയ ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു. തമിഴ്നാട് കാരക്കാട് വഴി വിദേശത്തേക്ക് കടക്കാനായിരുന്നു ശ്രമം. ബാങ്ക് സെർവർ ഹാക്ക് ചെയ്ത് 70 ലക്ഷം രൂപ തട്ടിയ കേസിൽ 2 നൈജീരിയൻ സ്വദേശികൾ അറസ്റ്റിൽ. മഞ്ചേരി സഹകരണ ബാങ്കിന്റെ 4 അക്കൌണ്ടുകളിൽ നിന്ന് പണം തട്ടിയവരാണ് പിടിയിലായത്. ഡൽഹിയിലെത്തി കേരള പോലീസാണ് ഇവരെ പിടികൂടിയത്. വയനാട് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഈട്ടിമരങ്ങൾ കണ്ടുകെട്ടിയ സൌത്ത് വയനാട് DFO നടപടിക്ക് സ്റ്റേ. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസുകളിലെ പ്രതി റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച 6 വ്യത്യസ്ത ഹർജികളിലാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു. ഇടുക്കി ആനക്കര സ്വദേശി വിശ്വനാഥ് വിനോദിനാണ് 1-ാം റാങ്ക്. തിരുവനന്തപുരം സ്വദേശി തോമസ് ബിജുവിന് 2-ാം റാങ്കും കൊല്ലം തിരുമുല്ലവാരം സ്വദേശി നവജ്യോത് ബി കൃഷ്ണൻ 3-ാം റാങ്കും നേടി. പരീക്ഷ എഴുതിയ 77,005 പേരിൽ 58,570 പേർ എഞ്ചിനീയറിംഗ് പഠനത്തിന് യോഗ്യത നേടി. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളിൽ മതേതരത്തിന് ഹാനികരമായി ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മതസൗഹാർദ്ദത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന പാർട്ടികളെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കോട്ടയം വടവാതൂരിൽ വീടിനുള്ളിൽ പാൻ മസാല നിർമ്മാണ യൂണിറ്റ് കണ്ടെത്തി. കോട്ടയം പാമ്പാടി എക്സൈസ് യൂണിറ്റുകൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കണ്ടെത്തൽ. 20 ലക്ഷം രൂപയുടെ പാനും 12 കുപ്പി വിദേശ മദ്യവും പാൻ നിർമ്മാണ യന്ത്രവും പിടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റിലെ ഹെംബ് സ്റ്റേഷൻ കഫേക്കെതിരായ കേസിൽ എക്സൈസ് വകുപ്പിന്റെ വാർത്താക്കുറിപ്പ് തെറ്റിദ്ധാരണയുണ്ടാക്കിയെന്ന് കടയുടമ സുഭാഷിഷ്. ഹെംബ് സീഡ് ഉപയോഗിച്ചാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. കഫേക്ക് FSSI യുടെയും നഗരസഭയുടെയും ലൈസൻസ് ഉണ്ടെന്നും സുഭാഷിഷ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആക്രമണക്കേസിലെ പ്രതികൾ കീഴടങ്ങി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം K. അരുൺ അടക്കമുള്ളവരാണ് കീഴടങ്ങിയത്. ഇവർ നടക്കാവ് സ്റ്റേഷനിൽ ഹാജരായി. പ്രതികളായ അരുൺ, രാജേഷ്, അശ്വിൻ, മുഹമ്മദ് ഷബീർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതി തള്ളിയിരുന്നു.
രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമിച്ചതിനെ തുടർന്ന് പിരിച്ചുവിട്ട SFI വയനാട് ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. നേതൃനിരയിൽ മാറ്റമില്ലാതെയാണ് പുനഃസംഘടന. കോട്ടയം തിടനാട് വെട്ടിക്കുളത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. വെട്ടിക്കുളം സ്വദേശിയായ സിറിലാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. നിയന്ത്രണം നഷ്ടമായി കാർ തോട്ടിലേക്ക് മറിഞ്ഞതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മലപ്പുറം വേങ്ങര വാൻ മറിഞ്ഞ് അപകടം. കുന്നുംപുറത്ത് മദ്രസയിലേക്ക് കുട്ടികളുമായി പോകുകയായിരുന്ന വാനാണ് മറിഞ്ഞത്. 20 കുട്ടികൾക്ക് നിസ്സാരമായി പരുക്കേറ്റു. രാവിലെ 6:40 അപകടം. വളവ് തിരിയുന്നതിനിടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. വികസനത്തിന്റെ ഇടതുപക്ഷ ബദലിനെ ദുർബലപ്പെടുത്താൻ നീക്കുമെന്ന് മുഖ്യമന്ത്രി. ബദൽ നയമാണ് കേരളത്തിന്റേത്. കേന്ദ്രനയം കേരള സർക്കാർ പിന്തുടരുന്നില്ല. ഭരണഘടനയെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അറിയാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കണം. ചില മാധ്യമങ്ങൾ ഇത് മറന്നുപോകുന്നുവെന്നും മുഖ്യമന്ത്രി. കശ്മീരിൽ 2 ഭീകരരെ സൈന്യം ഏറ്റുമുട്ടലിലൂടെ വധിച്ചു. അനന്ത്നാഗ് ജില്ലയിലെ പോഷ് ക്രീരിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഡാനിഷ് ഭട്ട്, ബഷറത് നബി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും ഹിസ്ബുൾ മുജാഹിദ്ദീൻ പ്രവർത്തകരാണ്. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നാളെ തുടക്കം. വൈകിട്ട് 5 കന്യാകുമാരിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീപെരുമ്പത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച ശേഷമാകും രാഹുൽ കന്യാകുമാരിയിലേക്ക് തിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ 1 രാഹുൽഗാന്ധി കന്യാകുമാരിയിൽ എത്തുമെന്നും KC വേണുഗോപാൽ. കെട്ടി ജലീലിന്റെ ആസാദ് കാശ്മീർ പരാമർശത്തിൽ കേസെടുക്കണമെന്ന ഹർജിയിൽ സെപ്റ്റംബർ 12 വാദം തുടരും. കോടതി ഉത്തരവുണ്ടെങ്കിലേ കേസെടുക്കൂവെന്ന് ഡൽഹി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കേരളത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തുവെന്നും കോടതി നിർദ്ദേശിക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കുമെന്നും ഡൽഹി പോലീസ്. മഹാരാഷ്ട്രയിൽ വൻ ബാങ്ക് കൊള്ള. ലാത്തൂരിലെ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് 1,00,000,000+ രൂപ മോഷ്ടാക്കൾ കവർന്നു. 27 രൂപയും 22 രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളുമാണ് നഷ്ടമായത്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. PM ശ്രീ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ 14,500 സ്കൂളുകൾ നവീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സ്കൂളുകളെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റും. പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് കോവിഡ് ഗണ്യമായി കുറയുന്നുവെന്നും ഇനിയൊരു തരംഗമുണ്ടാകാൻ സാധ്യതയില്ലെന്നും ആരോഗ്യ വിദഗ്ധർ. ജനസംഖ്യയുടെ വലിയൊരു ശതമാനത്തിനും 3 തരംഗത്തിൽ ഒമിക്രോൺ ബാധിച്ചിരുന്നു. ഇതിലൂടെ ആർജിച്ച പ്രതിരോധ ശേഷി രക്ഷാകവചമാണ്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈന വിരമിച്ചു. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് 2019 റൈന വിരമിച്ചിരുന്നു. സെപ്റ്റംബർ 10 ആരംഭിക്കുന്ന റോഡ് സേഫ്റ്റി പരമ്പരയിൽ അടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. രാജ്യത്തെയും ഉത്തർപ്രദേശിനെയും പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമതിയാണെന്ന് റൈന ട്വിറ്ററിൽ കുറിച്ചു.